ആകാശവാണി മൻ കി ബാത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം. പ്രിയപ്പെട്ട ജനങ്ങളെ, നിങ്ങൾക്ക് നമസ്കാരം. 2019 വിട പറയാനുള്ള നിമിഷങ്ങൾ നമ്മുടെ മുന്നിലെത്തിയിരിക്കുകയാണ്. 3 ദിവസങ്ങൾക്കുള്ളിൽ 2019 വിട പറയുമ്പോൾ നാം 2020 മാത്രമല്ല പ്രവേശിക്കുന്നത്, പുതിയ വർഷത്തിലേക്കും പുതിയ ദശകത്തിലേക്കും 21-ാം നൂറ്റാണ്ടിന്റെ 3-ാമത്തെ ദശകത്തിലേക്കുമാണ് പ്രവേശിക്കുന്നത്. എല്ലാ ദേശവാസികൾക്കും 2020 നല്ല വർഷമായിരിക്കാനുള്ള ശുഭാശംസകൾ നേരുന്നു. ഈ ദശകത്തിന്റെ കാര്യത്തിൽ ഒരു കാര്യം ഉറപ്പാണ്, രാജ്യത്തിന്റെ വികസനത്തിന് 21-ാം നൂറ്റാണ്ടിൽ പിറന്നവർ, ഈ നൂറ്റാണ്ടിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വളർന്നവർ സജീവമായ പങ്ക് നിർവഹിക്കും. ഈ യുവാക്കളെ പല പല വാക്കുകൾ കൊണ്ടാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ചിലർ ഇവരെ മില്ലനിയൽസ് എന്നു പറയുന്നു, ചിലർ അവരെ ജനറേഷൻ നിസഡ് അഥവാ ജൻ നിസഡ് എന്നു പറയുന്നു. വ്യാപകമായ രീതിയിൽ ഒരു കാര്യം ആളുകളുടെ ബുദ്ധിയിൽ ഇടം പിടിച്ചിട്ടുണ്ട്, അത് സോഷ്യൽ മീഡിയ ജനറേഷനാണ് ഇത് എന്നുള്ളതാണ്. നമ്മുടെ ഈ തലമുറ വളരെയധികം പ്രതിഭാശാലികളുടെ തലമുറയാണെന്ന് നമുക്ക് മനസ്സിലാകും. പുതിയതായി ചിലത് ചെയ്യുവാനുള്ള, വേറിട്ടത് ചെയ്യുവാനുള്ള സ്വപ്നമാണ് അവർക്കുള്ളത്. അവർക്ക് അവരുടേതായ അഭിപ്രായങ്ങളുണ്ട്. വളരെ സന്തോഷമുള്ള ഒരു കാര്യം ഞാൻ വിശേഷിച്ചും ഭാരതത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇവർ വ്യവസ്ഥിതിയെ ഇഷ്ടപ്പെടുന്നു, സിസ്റ്റത്തെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ഇത്രമാത്രമല്ല, ഇവർ സിസ്റ്റത്തെ പിന്തുടരാൻ ആഗ്രഹിക്കുന്നു. ചിലപ്പോഴൊക്കെ സിസ്റ്റം ഉചിതമായ രീതിയിൽ പ്രതികരിക്കാതിരുന്നാൽ അവർ അസ്വസ്ഥരാകുന്നു, ധൈര്യപൂർവ്വം വ്യവസ്ഥിതിയെ ചോദ്യം ചെയ്യുന്നു. ഇത് നല്ലതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ യുവാക്കൾക്ക് അരാജകത്വത്തോട് വെറുപ്പാണ്, കുത്തഴിഞ്ഞ വ്യവസ്ഥിതിയോട്, അസ്ഥിരതയോട് ഇവർക്ക് രോഷമാണ്. അവർ കുടുംബവാദത്തെയും ജാതിവാദത്തെയും സ്വന്തമെന്നും അന്യരെന്നുമുള്ള കാഴ്ചപ്പാടിനെയും സ്ത്രീ പുരുഷന്മാരെന്നുമുള്ള വ്യത്യാസങ്ങളെയും ഇഷ്ടപ്പെടുന്നില്ല. ചിലപ്പോഴൊക്കെ നാം കാണാറുണ്ട്, വിമാനത്താവളത്തിൽ അല്ലെങ്കിൽ സിനിമാ തിയേറ്ററിൽ ആരെങ്കിലും ക്യൂവിൽ നിൽക്കുകയും മറ്റാരെങ്കിലും അതിനിടയിൽ കയറുകയും ചെയ്താൽ ഏറ്റവും ആദ്യം അതിനെതിരെ ശബ്ദമുയർത്തുന്നത് യുവാക്കളായിരിക്കും. അങ്ങനെ വല്ല സംഭവവുമുണ്ടായാൽ മറ്റൊരു യുവാവ് ഉടൻ സ്വന്തം മൊബൈൽ ഫോണെടുത്ത് അതിൻ്റെ വീഡിയോ ഉണ്ടാക്കും. നിമിഷങ്ങൾക്കുള്ളിൽ ആ വീഡിയോ വൈറലാകുന്നത് നാം കണ്ടിട്ടുണ്ട്. തെറ്റ് ചെയ്തയാൾ ഛേ, അബദ്ധമായിപ്പോയല്ലോ എന്ന് വിചാരിക്കും. അതായത്, ഒരു പുതിയ രീതിയിലുള്ള വ്യവസ്ഥിതി, ഒരു പുതിയ രീതിയിലുള്ള കാലം, പുതിയ തരത്തിലുള്ള ചിന്താഗതികൾ നമ്മുടെ പുതിയ തലമുറ വെച്ചു പുലർത്തുന്നു. ഇന്ന് ഭാരതത്തിന് ഈ പുതിയ തലമുറയിൽ വലിയ പ്രതീക്ഷകളുണ്ട്. രാജ്യത്തെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ടത് ഈ യുവാക്കളാണ്. സ്വാമി വിവേകാനന്ദൻ പറയുകയുണ്ടായി, മൈ ഫെയ്ത്ത് ഈസ് ഇൻ ദി യങ്ങർ ജനറേഷൻ, ദ മോഡേൺ ജനറേഷൻ. ഔട്ട് ഓഫ് ദം വിൽ കം മൈ വർക്കേഴ്സ്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് പുതിയ തലമുറയിലാണ് വിശ്വാസം. ഈ ആധുനിക തലമുറയിലാണ്, മോഡേൺ ജനറേഷനിലാണ്, ഇവരിൽ നിന്നാണ് എന്റെ പ്രവർത്തകർ ഉണ്ടാകുന്നത് എന്ന് അദ്ദേഹം വിശ്വാസം പ്രകടിപ്പിക്കുകയുണ്ടായി. യുവാക്കളെക്കുറിച്ച് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു, യൗവനാവസ്ഥയുടെ വില മതിക്കാനാവില്ല, അത് വർണ്ണിക്കാനുമാവില്ല. ഇത് ജീവിതത്തിലെ ഏറ്റവും വിലയേറിയ കാലമാണ്. നിങ്ങളുടെ ഭാവിയും നിങ്ങളുടെ ജീവനും നിങ്ങൾ സ്വന്തം യൗവനത്തെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണിരിക്കുന്നത്. വിവേകാനന്ദജി പറഞ്ഞതനുസരിച്ച് ഊർജവും ചലനാത്മകതയും നിറഞ്ഞവനാണ് യുവാവ്. അവർ മാറ്റത്തിന്റെ ശക്തി ഉൾക്കൊള്ളുന്നവരാണ്. ഭാരതത്തിൽ ഈ ദശകം യുവാക്കളുടെ വികസനത്തിൻ്റേതു മാത്രമാവില്ല, മറിച്ച് യുവാക്കളുടെ സാമർഥ്യം കൊണ്ട് അവർ രാജ്യത്തിന് വികസനം കൊണ്ടുവരുന്നവരാണെന്നും തെളിയിക്കപ്പെടും. ഭാരതത്തെ ആധുനികമാക്കുന്നതിൽ ഈ തലമുറയ്ക്ക് വലിയ പങ്കുണ്ടാകാൻ പോവുകയാണ് എന്ന് എനിക്ക് വ്യക്തമായി ബോധ്യപ്പെടുന്നുണ്ട്. വരുന്ന ജനുവരി 12 വിവേകാനന്ദ ജയന്തിയിൽ രാജ്യം യുവാക്കളുടെ ദിനം ആഘോഷിക്കുമ്പോൾ ഓരോ യുവാവും ഈ ദശകത്തിൽ തങ്ങളുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് തീർച്ചയായും വിചിന്തനം നടത്തുകയും ഈ ദശകത്തിനു വേണ്ടി തങ്ങളുടേതായ എന്തെങ്കിലും തീരുമാനം കൈക്കൊള്ളുകയും വേണം. പ്രിയപ്പെട്ട ജനങ്ങളെ, കന്യാകുമാരിയിൽ സ്വാമി വിവേകാനന്ദൻ ധ്യാനത്തിലിരുന്ന വിവേകാനന്ദ റോക്ക് മെമ്മോറിയൽ ഉണ്ടാക്കിയതിന് 50 വർഷം തികയുകയാണ്. കഴിഞ്ഞ 5 ദശകങ്ങളിൽ ഈ ഇടം ഭാരതത്തിൻ്റെ അഭിമാനമായിരുന്നു. കന്യാകുമാരി രാജ്യത്തിനും ലോകത്തിനും ഒരാകർഷണ കേന്ദ്രമായിരുന്നു. രാഷ്ട്രഭക്തി നിറഞ്ഞ ആധ്യാത്മിക ചൈതന്യം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാവർക്കും
ഇതൊരു തീർത്ഥാടന കേന്ദ്രമാണ്, ആദരവിൻ്റെ കേന്ദ്രമാണ്. സ്വാമിജിയുടെ സ്മാരകം എല്ലാ മതത്തിലും എല്ലാ പ്രായത്തിലും എല്ലാ വിഭാഗങ്ങളിലും പെട്ട ആളുകൾക്ക് രാഷ്ട്രഭക്തിയുടെ പ്രേരണയേകിയിട്ടുണ്ട്. ദരിദ്രനാരായണൻ്റെ സേവനമെന്ന മന്ത്രവുമായി ജീവിക്കാൻ വഴികാട്ടിയിട്ടുമുണ്ട്. അവിടെ പോയിട്ടുള്ളവരിലെല്ലാം ഒരാന്തരിക ശക്തി സ്ഫുരണമാണുണ്ടാകുക, സകാരാത്മകമായ വികാരമാണുണ്ടാവുക, രാജ്യത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യാനുള്ള അഭിനിവേശമാണുണ്ടാവുക. തികച്ചും ഇത് സ്വാഭാവികമാണ്. ഈ 50 വർഷം മുൻപുണ്ടാക്കിയ റോഗ് മെമ്മോറിയൽ നമ്മുടെ ബഹുമാനപ്പെട്ട രാഷ്ട്രപതി കഴിഞ്ഞ ദിവസം സന്ദർശിച്ചു വന്നു. ഉപരാഷ്ട്രപതി ഗുജറാത്തിലെ വളരെ ക്ഷേമമായ രീതിയിൽ രണ്ണോത്സവം നടക്കുന്ന കച്ചിലെ രണ്ണിൽ അതിൻ്റെ ഉദ്ഘാടനത്തിന് പോയിരുന്നുവെന്നതിലും എനിക്ക് സന്തോഷമുണ്ട്. നമ്മുടെ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും ഭാരതത്തിലെ തന്നെ ഇതുപോലെയുള്ള മഹത്തായ വിനോദയാത്രാ കേന്ദ്രങ്ങളിൽ പോകുമ്പോൾ രാജ്യത്തെ ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ നിന്ന് പ്രേരണയുണ്ടാകും. നിങ്ങളും തീർച്ചയായും പോകണം. പ്രിയപ്പെട്ട ജനങ്ങളെ, നാം വെവ്വേറെ കോളേജുകളിൽ, യൂണിവേഴ്സിറ്റികളിൽ, വിദ്യാലയങ്ങളിൽ പഠിക്കുന്നു. എന്നാൽ പഠനം പൂർത്തിയാക്കിയ ശേഷം അൽമിനി മീറ്റ് വളരെ സന്തോഷകരമായ അവസരമാണ്. ഈ പൂർവ്വവിദ്യാർത്ഥി സംഗമത്തിൽ എല്ലാവരും ഒത്തുചേർന്ന് പഴയ ഓർമ്മകളിൽ മുങ്ങിപ്പോകുന്നു. ഓർമ്മകൾ 10 വർഷം, 20 വർഷം, 25 വർഷം പിന്നിലേക്ക് പോകുന്നു. എന്നാൽ ചിലപ്പോഴൊക്കെ ഈ പൂർവ്വവിദ്യാർത്ഥി സംഗമം വിശേഷാൽ ആകർഷണത്തിന് കാരണമാകുന്നു. അതിലേക്ക് ശ്രദ്ധ തിരിയുന്നു. രാജ്യത്തെ ജനങ്ങളുടെ ശ്രദ്ധ അതിലേക്ക് തിരിയേണ്ടത് വളരെ ആവശ്യമാണ്. അൽമിനി മീറ്റ് പഴയ സുഹൃത്തുക്കളുമായി ഒത്തുചേരുക, ഓർമ്മകൾ പുതുക്കുക എന്നതിന് അതിൻ്റേതായ ഒരു സന്തോഷമുണ്ട്. ഇതോടൊപ്പം ലക്ഷ്യങ്ങളും പങ്കുവയ്ക്കൂ. എന്തെങ്കിലും തീരുമാനമെടുക്കുക, എന്തെങ്കിലും വൈകാരികമായ ചായ്വ് ഇതുമായി ചേരുകയാണെങ്കിൽ ഈ സംഗമത്തിന് കൂടുതൽ നിറം ലഭിക്കുന്നു. അൽമിനി ഗ്രൂപ്പ് ചിലപ്പോഴൊക്കെ തങ്ങളുടെ സ്കൂളിന് എന്തെങ്കിലുമൊക്കെ സംഭാവനയേകുന്നു. ചിലർ സ്കൂൾ കമ്പ്യൂട്ടറൈസ് ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്യുന്നു. ചിലർ നല്ല ലൈബ്രറി ഉണ്ടാക്കി കൊടുക്കുന്നു. ചിലർ നല്ല കുടിവെള്ളത്തിനുള്ള ഏർപ്പാട് ചെയ്യുന്നു. ചിലർ പുതിയ മുറികൾ ഉണ്ടാക്കി കൊടുക്കുന്നു. ചിലർ സ്പോർട്സ് കോംപ്ലക്സിനുള്ള ഏർപ്പാടുണ്ടാക്കുന്നു. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള അവസരമുണ്ടാകുന്നു. തങ്ങളുടെ ജീവിതം രൂപപ്പെട്ടിടത്തേക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യാനാകുന്നതിൽ അവർക്ക് സന്തോഷം തോന്നുന്നു. ഇത് എല്ലാവരുടെയും മനസ്സിലിരിക്കുന്നു. അത് വേണ്ടതുമാണ്. ഇതിനായി ആളുകൾ മുന്നോട്ട് വരുന്നു. എന്നാൽ ഞാനിന്ന് ഒരു വിശേഷാൽ അവസരമാണ് നിങ്ങളുടെ മുൻപിൽ വയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം മീഡിയകളിൽ ബീഹാറിലെ പശ്ചിമ ചമ്പാരൻ ജില്ലയിലെ ഭൈരവ് ഗഞ്ച് ഹെൽത്ത് സെൻ്ററിൻ്റെ കഥ കേട്ടപ്പോൾ എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. അത് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ഭൈരവ് ഗഞ്ച് ഹെൽത്ത് സെൻ്ററിൽ, അതായത് ആരോഗ്യ കേന്ദ്രത്തിൽ, സൗജന്യമായി ഹെൽത്ത് ചെക്കപ്പ് ചെയ്യിക്കാൻ അടുത്ത ഗ്രാമത്തിലെ ആയിരക്കണക്കിന് ആളുകൾ എത്തിച്ചേർന്നു. ഇത് കേട്ട് നിങ്ങൾക്കും തോന്നും ഇതിലെന്താണ് പറയാനുള്ളത് എന്ന്. എന്നാൽ ഇതിൽ പുതുമയുണ്ട്. ഈ പരിപാടി സർക്കാരിൻ്റേതായിരുന്നില്ല. സർക്കാർ ഇതിനായി എന്തെങ്കിലും ചൂടുവയ്ക്കുകയും ചെയ്തിരുന്നില്ല. അവിടുത്തെ KR ഹൈസ്കൂളിലെ മുൻ വിദ്യാർത്ഥികളുടെ അൽമിനി മീറ്റ് ഒരു ചുവടുവയ്പ്പ് നടത്തുകയായിരുന്നു. അതിനവർ പേര് നൽകി സങ്കൽപ് 95. സങ്കൽപ് 95 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ സ്കൂളിലെ 1995 ബാച്ചിലെ വിദ്യാർത്ഥികളുടെ തീരുമാനം എന്നാണ്. ഈ ബാച്ചിലെ വിദ്യാർത്ഥികൾ ഒരു പൂർവ്വവിദ്യാർത്ഥി സംഗമം വെച്ചു. വേറിട്ട് എന്തെങ്കിലും ചെയ്യാൻ നിശ്ചയിച്ചു. മുൻ വിദ്യാർത്ഥികൾ സമൂഹത്തിനു വേണ്ടി ചിലത് ചെയ്യാൻ നിശ്ചയിച്ചു. അവർ പൊതുജനാരോഗ്യ ജാഗരൂകത എന്ന ഒരു പുതിയ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. സങ്കൽപ്പ് 95 ഈ പരിപാടിയിൽ ബേത്തിയയിലെ സർക്കാർ മെഡിക്കൽ കോളേജും പല ആശുപത്രികളും പങ്കുചേർന്നു. അതിനുശേഷം പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ട് ഒരു സമഗ്ര ജനമുന്നേറ്റമാണ് നടന്നത്. ഫീസില്ലാതെ രോഗപരിശോധന, സൗജന്യമായി മരുന്നു വിതരണം, ജാഗരൂകത പടർത്തുക, തുടർന്ന് എല്ലാത്തിനും സങ്കൽപ് 95 ഒരു ഉദാഹരണമെന്ന പോലെ നമ്മുടെ മുന്നിലുണ്ട്. നാം പലപ്പോഴും പറയും, രാജ്യത്തെ എല്ലാ പൗരന്മാരും ഒരു ചുവട് മുന്നോട്ട് നടന്നാൽ രാജ്യം 130 കോടി ചുവട് മുന്നോട്ട് നീങ്ങുന്നു എന്ന്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സമൂഹത്തിൽ പ്രത്യക്ഷത്തിൽ കാണാനാകുമ്പോൾ എല്ലാവർക്കും ആനന്ദമുണ്ടാകുന്നു, സന്തോഷം തോന്നുന്നു, ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യാനുള്ള പ്രേരണയുണ്ടാകുന്നു. ഒരു വശത്ത് ബീഹാറിലെ ബതിയയിലെ പൂർവ്വവിദ്യാർത്ഥി സമൂഹം ആരോഗ്യ സേവനമെന്ന ഉത്തരവാദിത്വം ഏറ്റെടുത്തു. അതേസമയം ഉത്തർപ്രദേശിലെ ഫുൽപൂരിലെ ചില സ്ത്രീകൾ സജീവമായ പ്രവർത്തനത്തിലൂടെ ആ പ്രദേശത്തിനാകെ പ്രേരണയായി. ഐക്യത്തോടെ എന്തെങ്കിലും നിശ്ചയിച്ചാൽ പരിസ്ഥിതികൾ മാറുന്നതിൽ നിന്ന് ആർക്കും തടയാനാവില്ല എന്ന് ഈ സ്ത്രീകൾ തെളിയിച്ചു. കുറച്ചു സമയം മുൻപ് വരെ ഫുൽപൂരിലെ ഈ സ്ത്രീകൾ സാമ്പത്തികമായ ഞെരുക്കവും ദാരിദ്ര്യവും കൊണ്ട് കഷ്ടപ്പെടുകയായിരുന്നു. എന്നാൽ കുടുംബത്തിനും സമൂഹത്തിനും വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതിനുള്ള ഉത്സാഹം അവർക്കുണ്ടായിരുന്നു. ഈ സ്ത്രീകൾ കാദിപൂരിലെ സ്വാശ്രയ സംഘമായ
വിമൻ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുമായി ചേർന്ന് ചെരുപ്പുണ്ടാക്കാൻ പഠിച്ചു. ഇതിലൂടെ അവർ തങ്ങളുടെ കാലിൽ തറച്ച നിസ്സഹായതയുടെ മുള്ള് എടുത്തുകളഞ്ഞു എന്ന് മാത്രമല്ല, മറിച്ച് സ്വാശ്രയത്വം നേടി തങ്ങളുടെ കുടുംബത്തിന് ആശ്രയവുമായി മാറി. ഗ്രാമീണ ജീവികോപാർജന മിഷന്റെ സഹായത്തോടെ ഇവിടെ ഇപ്പോൾ ആധുനിക മെഷീനുകൾ ചെരുപ്പുണ്ടാക്കുന്ന പ്ലാന്റ് തന്നെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ വിശേഷിച്ചും ലോക്കൽ പോലീസിനെയും അവരുടെ കുടുംബങ്ങളെയും അഭിനന്ദിക്കുന്നു. കാരണം അവർ തങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും വേണ്ടി ഈ സ്ത്രീകളുണ്ടാക്കുന്ന ചെരുപ്പ് വാങ്ങി ഇവരെ പ്രോത്സാഹിപ്പിച്ചു. ഇന്ന് ഈ സ്ത്രീകളുടെ ദൃഢനിശ്ചയത്തിലൂടെ ഇവരുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടുവെന്ന് മാത്രമല്ല, മറിച്ച് ജീവിത നിലവാരം ഉയരുകയും ചെയ്തു. ഫുൽപൂരിലെ പോലീസ് ജവാന്മാരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും കാര്യം കേൾക്കുമ്പോൾ രാജ്യത്തെ ജനങ്ങൾ പ്രാദേശിക തലത്തിലുണ്ടാക്കുന്ന സാധനങ്ങൾ വാങ്ങാൻ താൽപ്പര്യപ്പെടണമെന്ന് ഞാൻ 15 ആഗസ്റ്റിന് രാജ്യത്തെ ജനങ്ങളെ ആഹ്വാനം ചെയ്തത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ഇന്നൊരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് നമുക്ക് പ്രാദേശിക തലത്തിലുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൂടെ എന്നാണ്. ഈ വികാരത്തിലൂടെ നമ്മുടെ സഹദേശവാസികൾക്ക് സമൃദ്ധിയേകാനുള്ള മാധ്യമമായി മാറിക്കൂടെ എന്നാണ്. സുഹൃത്തുക്കളെ, മഹാത്മാഗാന്ധി ഈ സ്വദേശി വികാരത്തെ ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ പ്രകാശം പരത്തുന്ന ഒരു ദീപമായിട്ടാണ് കണ്ടത്. ദരിദ്രരിൽ ദരിദ്രരായവരുടെ ജീവിതത്തിൽ സമൃദ്ധി കൊണ്ടുവന്ന ഒരു കാര്യം. 100 വർഷം മുൻപ് ഗാന്ധിജി ഒരു ജനമുന്നേറ്റം ആരംഭിച്ചിരുന്നു. ഇതിൻ്റെ ലക്ഷ്യം ഭാരതീയ ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നതായിരുന്നു. സ്വാശ്രയത്വം നേടുന്നതിനുള്ള ഈ വഴിയാണ് ഗാന്ധിജി കാട്ടിത്തന്നത്. 2022 നാം സ്വാതന്ത്ര്യത്തിൻ്റെ 75 വർഷം പൂർത്തീകരിക്കും. നാം ഏതൊരു ഭാരതത്തിലാണോ ജീവിക്കുന്നത്, ആ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ലക്ഷക്കണക്കിന് സത്പുത്രന്മാർ അനേകം യാതനകൾ സഹിച്ചിട്ടുണ്ട്. അനേകർ പ്രാണാഹൂതി ചെയ്തിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആളുകളുടെ ത്യാഗം, തപസ്, രക്തസാക്ഷിത്വം എന്നിവ കാരണം നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. നാം ആ സ്വാതന്ത്ര്യത്തിൻ്റെ നേട്ടങ്ങൾ നിറയെ അനുഭവിക്കുന്നു. സ്വതന്ത്രമായ ജീവിതം നയിക്കുന്നു. രാജ്യത്തിനു വേണ്ടി ജീവത്യാഗം ചെയ്ത, രാജ്യത്തിനു വേണ്ടി ജീവിതം സമർപ്പിച്ച, പേരറിയുന്ന പേരറിയാത്ത അസംഖ്യം ആളുകൾ, ഒരുപക്ഷേ വളരെ കുറച്ചാളുകളുടെ പേരെ നമുക്കറിയൂ. എന്നാൽ അവർ ആ സ്വപ്നവുമായി, സ്വതന്ത്ര ഭാരതത്തിനുള്ള സ്വപ്നവുമായി, സമൃദ്ധവും സുഖസമ്പന്നവുമായ സ്വതന്ത്ര ഭാരതത്തിനു വേണ്ടി ജീവൻ സമർപ്പിച്ചു. പ്രിയപ്പെട്ട ജനങ്ങളെ, 2022 സ്വാതന്ത്ര്യത്തിൻ്റെ 75 വർഷങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞത് 2-3 വർഷത്തേക്ക് പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളെ വാങ്ങൂ എന്ന് തീരുമാനമെടുത്തുകൂടെ? ഭാരതത്തിൽ നിർമ്മിക്കപ്പെട്ട, നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ കൈകൊണ്ട് നിർമ്മിക്കപ്പെട്ട, നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ വിയർപ്പിൻ്റെ ഗന്ധമുള്ള സാധനങ്ങൾ വാങ്ങാൻ ഒരു തീരുമാനമെടുത്തുകൂടെ? ഞാൻ ദീർഘകാലത്തേക്കുള്ള ആവശ്യമല്ല മുന്നോട്ട് വയ്ക്കുന്നത്, 2022 വരെ മാത്രം, സ്വാതന്ത്ര്യത്തിൻ്റെ 75 വർഷം തികയുന്നതുവരെ. ഈ കാര്യം സർക്കാർ തരത്തിലാകരുത്. ഓരോരോ ഇടങ്ങളിൽ യുവാക്കൾ മുന്നോട്ട് വരണം. ചെറിയ ചെറിയ സംഘങ്ങളുണ്ടാക്കണം. ആളുകളെ പ്രേരിപ്പിക്കണം. കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. എന്നിട്ട് തീരുമാനിക്കണം, വരൂ, നമുക്ക് ലോക്കൽ സാധനങ്ങൾ വാങ്ങാം, പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക് പ്രാധാന്യം നൽകാം. രാജ്യത്തെ ജനങ്ങളുടെ വിയർപ്പിൻ്റെ മണമുള്ളവ, അത് നമ്മുടെ രാജ്യത്തിൻ്റെ സുഖം പകരുന്ന നിമിഷങ്ങളാകട്ടെ. ഈ സ്വപ്നവുമായി നമുക്ക് മുന്നേറാം. രാജ്യത്തെ പൗരന്മാർ സ്വാശ്രയത്വമുള്ളവരായിരിക്കണം. മാന്യമായി തങ്ങളുടെ ജീവിതം നയിക്കണമെന്നത് നമ്മെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം മഹത്തായ കാര്യമാണ്. എൻ്റെ ശ്രദ്ധയാകർഷിച്ച ഒരു ചുവടുവയ്പ്പിനെക്കുറിച്ച് ചർച്ച ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതാണ് ജമ്മു കാശ്മീരിലെ ലഡാക്കിലെ ഹിമായത്ത് എന്ന പരിപാടി. ഹിമായത്ത് നൈപുണ്യ വികസനവും തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇതിൽ 15 വയസ്സ് മുതൽ 35 വയസ്സ് വരെ പ്രായമുള്ള യുവാക്കളാണ് പങ്കുചേരുന്നത്. വിദ്യാഭ്യാസം എന്തെങ്കിലും കാരണവശാൽ ഇടയ്ക്ക് വെച്ച് സ്കൂളിലോ കോളേജിലോ അവസാനിപ്പിക്കേണ്ടി വന്നവരാണിവർ. പ്രിയപ്പെട്ട ജനങ്ങളെ, ഈ പരിപാടിയനുസരിച്ച് കഴിഞ്ഞ 2 വർഷങ്ങളിലായി 18,000 യുവാക്കൾക്ക് 77 വ്യത്യസ്തമായ ട്രേഡുകളിൽ പരിശീലനം നൽകിയിരിക്കുന്നുവെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആശ്ചര്യം തോന്നും. ഇതിൽ ഏകദേശം 5,000 പേർ എവിടെയെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്നു. വളരെയധികം പേർ സ്വയം തൊഴിൽ കണ്ടെത്തലിലൂടെ മുന്നേറുന്നു. ഹിമായത്തെന്ന ഈ പരിപാടിയിലൂടെ സ്വന്തം ജീവിതം മാറ്റിമറിച്ച ഈ ആളുകളുടെ കേൾക്കാൻ കിട്ടിയ കഥകൾ യഥാർത്ഥത്തിൽ ഹൃദയസ്പർശികളാണ്. പർവീൺ ഫാത്തിമ തമിഴ്നാട്ടിലെ തിരുപ്പൂർ എന്ന സ്ഥലത്ത് ഗാർമെൻറ് യൂണിറ്റിൽ പ്രമോഷന് ശേഷം സൂപ്പർവൈസർക്കും കോർഡിനേറ്ററായി ജോലി ചെയ്യുന്നു. 1 വർഷം മുൻപ് വരെ അവർ കാർഗിലിലെ ഒരു ചെറിയ ഗ്രാമത്തിലാണ് ജീവിച്ചിരുന്നത്. ഇന്ന് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം വന്നിരിക്കുന്നു. ആത്മവിശ്വാസമുണ്ടായിരിക്കുന്നു. അവർ സ്വാശ്രയത്വം നേടിയിരിക്കുന്നു. തൻ്റെ മുഴുവൻ കുടുംബത്തിൻ്റെയും സാമ്പത്തികോന്നമനത്തിന് അവസരമുണ്ടാക്കിയിരിക്കുന്നു. പർവീൺ ഫാത്തിമയെപ്പോലെ തന്നെ ഹിമായത് പ്രോഗ്രാം
ലേ ലഡാക്കിലെ നിവാസികളായ മറ്റു പുത്രിമാരുടെയും വിധിയെ മാറ്റിമറിച്ചിരിക്കുന്നു. ഇവരെല്ലാം ഇന്ന് തമിഴ്നാട്ടിലെ അതേ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. ഇതേപോലെ ഹിമായത് ഡോഡായിലെ ഫിയാസ് അഹമ്മദിനും വരദാനം പോലെയാണ് എത്തിയത്. ഫിയാസ് 2012 പന്ത്രണ്ടാം ക്ലാസ് പാസ്സായെങ്കിലും രോഗം കാരണം പഠനം തുടരാനായില്ല. ഫിയാസ് 2 വർഷത്തോളം ഹൃദയരോഗവുമായി പോരാടി. ഇതിനിടയിൽ അവൻ്റെ ഒരു സഹോദരനും സഹോദരിയും മരണമടഞ്ഞു. ഒരു തരത്തിൽ അവൻ്റെ കുടുംബത്തിനുമേൽ കഷ്ടതകളുടെ മലയിടിച്ചിൽ പോലെയായിരുന്നു. അവസാനം അവർക്ക് ഹിമായത്തിൽ നിന്ന് സഹായം ലഭിച്ചു. ഹിമായത്തിലൂടെ ഇൻഫർമേഷൻ ടെക്നോളജി എനേബിൾഡ് സർവീസസ് പരിശീലനം ലഭിച്ചു. ഇന്നവൻ പഞ്ചാബിൽ ജോലി ചെയ്യുന്നു. ഫിയാസ് അഹമ്മദിൻ്റെ ഡിഗ്രി പഠനം കൂട്ടത്തിൽ തുടർന്നു. ഇപ്പോഴത് പൂർത്തിയാകാൻ പോവുകയാണ്. അടുത്ത കാലത്ത് ഹിമായത്തിൻ്റെ ഒരു പരിപാടിയിൽ അവനെ സ്വന്തം അനുഭവം പങ്കുവയ്ക്കുവാൻ വിളിക്കുകയുണ്ടായി. സ്വന്തം കഥ പറഞ്ഞു കേട്ടപ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇതുപോലെ അനന്തനാഗിലെ രഗീബുൽ റഹ്മാന് സാമ്പത്തിക ഞെരുക്കം കാരണം പഠനം പൂർത്തീകരിക്കാനായില്ല. ഒരു ദിവസം രഗീബിന് തൻ്റെ ബ്ലോക്കിൽ നടന്ന ഒരു മൊബിലൈസേഷൻ ക്യാമ്പിലൂടെ ഹിമായത് പരിപാടിയെക്കുറിച്ച് വിവരം കിട്ടി. രഗീബ് വേഗം തന്നെ റീറ്റെയിൽ ലീഡർ കോഴ്സിൽ ചേർന്നു. അവിടെ പരിശീലനം പൂർത്തീകരിച്ച ശേഷം അദ്ദേഹം ഒരു കോർപ്പറേറ്റ് ഹൗസിൽ ജോലി ചെയ്യുകയാണ്. ഹിമായത് മിഷനിൽ നിന്ന് നേട്ടമുണ്ടാക്കിയ പ്രതിഭാശാലികളായ യുവാക്കളുടെ ഉദാഹരണങ്ങൾ ജമ്മു കശ്മീരിൻ്റെ മാറ്റത്തിൻ്റെ പ്രതീകങ്ങളായി മാറിയിരിക്കുന്നു. ഹിമായത് പരിപാടി, സർക്കാർ, ട്രെയിനിംഗ് പാർട്ണർ, തൊഴിൽ നൽകുന്ന കമ്പനികൾ, ജമ്മു കാശ്മീരിലെ ജനങ്ങൾ എന്നിവർക്കിടയിൽ ഒരു മെച്ചപ്പെട്ട പൊരുത്തത്തിൻ്റെ മികച്ച ഉദാഹരണമാണ്. ഈ പരിപാടി ജമ്മു കാശ്മീരിൽ യുവാക്കൾക്കിടയിൽ ഒരു പുതിയ ആത്മവിശ്വാസം ഉണർത്തിയിരിക്കുന്നു, മുന്നേറാനുള്ള വഴി തെളിയിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട ജനങ്ങളെ, 26-ാം തീയതി നാം ഈ ദശകത്തിലെ അവസാനത്തെ സൂര്യഗ്രഹണം കണ്ടു. ഒരുപക്ഷേ ഈ സൂര്യഗ്രഹണം കാരണം മൈ GOVയിൽ രിപുൻ വളരെ രസകരമായൊരു കമൻ്റ് ഇട്ടു. അദ്ദേഹം എഴുതുന്നു, നമസ്കാരം സർ, എൻ്റെ പേര് രിപുൻ എന്നാണ്. ഞാൻ നോർത്ത് ഈസ്റ്റിൽ ജീവിക്കുന്ന ആളാണ്, എങ്കിലും ഈയിടെയായി സൗത്തിലാണ് ജോലി ചെയ്യുന്നത്. ഒരു കാര്യം ഞാൻ അങ്ങയുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ പ്രദേശത്ത് ആകാശം സ്വച്ഛമായിരിക്കുമ്പോൾ ഞങ്ങൾ മണിക്കൂറുകളോളം ആകാശത്ത് നക്ഷത്രങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. നക്ഷത്ര നിരീക്ഷണം എനിക്കിഷ്ടമായിരുന്നു. ഇപ്പോൾ ഞാനൊരു പ്രൊഫഷണലാണ്. ദിനചര്യയുടെ പ്രത്യേകത കാരണം ഇപ്പോൾ അതിനൊന്നും സമയം കണ്ടെത്താനാകുന്നില്ല. അതേക്കുറിച്ച് എന്തെങ്കിലും പറയുമോ സർ? വിശേഷിച്ചും ആസ്ട്രോണമി യുവാക്കളുടെ ഇടയിൽ എങ്ങനെ പ്രചരിപ്പിക്കാം എന്നതിനെക്കുറിച്ച്. പ്രിയപ്പെട്ട ജനങ്ങളെ, എനിക്ക് പല അഭിപ്രായങ്ങളും കിട്ടാറുണ്ട്. എങ്കിലും ഇതുപോലെ ഒരു അഭിപ്രായം ആദ്യമായിട്ടാണ് ലഭിക്കുന്നത്. ശാസ്ത്രത്തെക്കുറിച്ചും അതിൻ്റെ പല തലങ്ങളെക്കുറിച്ചും വിശേഷിച്ച് യുവാക്കളുടെ ആഗ്രഹപ്രകാരം എനിക്ക് സംസാരിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. എങ്കിലും ഈ വിഷയം ഇതുവരെ സ്പർശിച്ചിട്ടില്ല. ഇപ്പോൾ 26-ാം തീയതി സൂര്യഗ്രഹണം നടന്നു എന്നതുകൊണ്ട് നിങ്ങൾക്കും ഇക്കാര്യത്തിൽ വിശേഷാൽ താൽപ്പര്യമുണ്ടായിരിക്കും. എല്ലാ ജനങ്ങളും എൻ്റെ യുവസുഹൃത്തുക്കളെപ്പോലെ ഞാനും യുവതലമുറയുടെ ഉത്സാഹത്തോടെ സൂര്യഗ്രഹണം കാണാൻ ആഗ്രഹിച്ചു. എന്നാൽ ഖേദമെന്ന് പറയട്ടെ, അന്ന് ദില്ലിയിലും പരിസരത്തും ആകാശം മേഘാവൃതമായിരുന്നതുകൊണ്ട് ആ ആനന്ദം അനുഭവിക്കാനായില്ല. എന്നാൽ കോഴിക്കോടും ഭാരതത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും കാണപ്പെട്ട സൂര്യഗ്രഹണത്തിൻ്റെ സുന്ദര ചിത്രങ്ങൾ TVയിൽ കാണാൻ സാധിച്ചു. സൂര്യൻ തിളങ്ങുന്ന വളയം പോലെ കാണപ്പെട്ടു. അന്നെനിക്ക് ഈ വിഷയത്തിലെ വിദഗ്ധരോട് സംസാരിക്കാൻ അവസരം ലഭിച്ചു. അവർ പറഞ്ഞത്, ചന്ദ്രൻ ഭൂമിയോട് വളരെ അകലെയായതുകൊണ്ട് അതിൻ്റെ വലിപ്പം പൂർണ്ണമായും സൂര്യനെ മറയ്ക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വലയം പോലെയായി സൂര്യൻ കാണപ്പെടുന്നു. ഈ സൂര്യഗ്രഹണത്തെ ആനുവൽ സോളാർ എക്ലിപ്സ്, വലയഗ്രഹണം, കുണ്ടലഗ്രഹണം എന്നും പറയപ്പെടുന്നു. നാം ഭൂമിയിൽ ജീവിച്ച് അന്തരീക്ഷത്തിൽ കറങ്ങുകയാണ് എന്ന കാര്യം നമ്മെ ഗ്രഹണം ഓർമ്മിപ്പിക്കുന്നു. അന്തരീക്ഷത്തിൽ സൂര്യനും ചന്ദ്രനും മറ്റ് ഗ്രഹങ്ങളും ഖഗോളീയ പിണ്ഡങ്ങൾ പോലെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ചന്ദ്രൻ്റെ നിഴൽ കൊണ്ടാണ് നമുക്ക് ഗ്രഹണത്തിൻ്റെ വിവിധ രൂപങ്ങൾ കാണാൻ കിട്ടുന്നത്. സുഹൃത്തുക്കളെ, ഭാരതത്തിൽ ജ്യോതിശാസ്ത്രം, അതായത് ഖഗോള വിജ്ഞാനത്തിന് വളരെ പ്രാചീനവും അഭിമാനകരവുമായ ചരിത്രമാണുള്ളത്. ആകാശത്തിൽ തിളങ്ങുന്ന നക്ഷത്രങ്ങളുമായി നമുക്കുള്ള ബന്ധം നമ്മുടെ സംസ്കാരത്തോളം തന്നെ പുരാതനമാണ്. ഭാരതത്തിൻ്റെ വെവ്വേറെ ഇടങ്ങളിൽ വളരെ മികച്ച കാണേണ്ടതായ വാനനിരീക്ഷണ കേന്ദ്രങ്ങൾ, ജന്തർ മന്ദറുകൾ ഉണ്ട് എന്ന് നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും. ഈ ജന്തർ മന്ദറുകൾക്ക് അസ്ട്രോണമിയുമായി ആഴത്തിലുള്ള ബന്ധമാണുള്ളത്. മഹാനായ ആര്യഭടൻ്റെ വേറിട്ട പ്രതിഭയെക്കുറിച്ച് ആർക്കാണറിയാത്തത്? കാലക്രിയ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം സൂര്യഗ്രഹണത്തോടൊപ്പം ചന്ദ്രഗ്രഹണത്തെക്കുറിച്ചും വിശദമായി പറയുന്നുണ്ട്. അതും ദാർശനികവും ഗണിതപരവുമായ തലത്തിൽ
അത് നിർവഹിച്ചിരിക്കുന്നു. ഭൂമിയുടെ നിഴലിൻ്റെ കണക്ക് എങ്ങനെയാണ് കണ്ടെത്താനാവുക എന്ന് അദ്ദേഹം ഗണിതപരമായി വിശദീകരിച്ചിരിക്കുന്നു. അദ്ദേഹം ഗ്രഹണം എത്ര നേരത്തേക്കുണ്ടെന്നും എത്രമാത്രമുണ്ടെന്നും കണക്കാക്കാനുള്ള വ്യക്തമായ അറിവ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഭാസ്കരൻ പോലെയുള്ള അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ഈ വീക്ഷണത്തെയും ഈ അറിവിനെയും വികസിപ്പിക്കാനുള്ള ശ്രമം വളരെയേറെ നടത്തിയിട്ടുണ്ട്. പിന്നീട് 14-15 നൂറ്റാണ്ടുകളിൽ കേരളത്തിൽ സംഗമഗ്രാമത്തിലെ മാധവൻ ബ്രഹ്മാണ്ഡത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥിതി കണക്കാക്കുന്നതിന് കാൽക്കുലസ് ഉപയോഗിച്ചു. രാത്രിയിൽ കാണുന്ന ആകാശം കേവലം ജിജ്ഞാസയ്ക്ക് മാത്രമായല്ല വിഷയമായത്, മറിച്ച് ഗണിതത്തിൻ്റെ വീക്ഷണത്തിൽ ചിന്തിക്കുന്നവർക്കും ശാസ്ത്രജ്ഞന്മാർക്കും ഒരു മഹത്തായ സ്രോതസ്സായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ പ്രീ മോഡേൺ കച്ചി നാവിഗേഷൻ ടെക്നിക് ആൻഡ് വോയേജസ് എന്ന പുസ്തകം പ്രകാശനം ചെയ്യുകയുണ്ടായി. ഈ പുസ്തകം ഒരു തരത്തിൽ മാലം എന്നയാളിൻ്റെ ഡയറിയാണ്. മാലം ഒരു നാവികനെന്ന നിലയിൽ എന്തനുഭവിച്ചുവോ അതിനെ തൻ്റേതായ രീതിയിൽ ഡയറിയിൽ എഴുതി വെച്ചു. ആധുനിക യുഗത്തിൽ ആ മാലമിൻ്റെ ഡയറി പ്രാചീന നാവിഗേഷൻ സാങ്കേതികവിദ്യ വർണ്ണിക്കുന്ന ഗുജറാത്തിലെ കയ്യെഴുത്തു പ്രതിയുടെ സംഗ്രഹത്തിൽ ആകാശത്തിൻ്റെയും നക്ഷത്രങ്ങളുടെയും നക്ഷത്രങ്ങളുടെ നീക്കത്തിൻ്റെയും വർണ്ണനയുണ്ട്. സമുദ്രത്തിൽ യാത്ര ചെയ്യുമ്പോൾ നക്ഷത്രങ്ങളുടെ സഹായത്താൽ ദിശ നിശ്ചയിക്കുന്നുവെന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. നക്ഷത്രങ്ങൾ ലക്ഷ്യത്തിലെത്താനുള്ള വഴി കാട്ടുന്നു. പ്രിയപ്പെട്ട ജനങ്ങളെ, അസ്ട്രോണമിയുടെ മേഖലയിൽ ഭാരതം വളരെ മുന്നിലാണ്. നമ്മുടെ ചുവടുവയ്പ്പുകൾ പുതിയ വഴികൾ വെട്ടിത്തുറക്കുന്നതാണ്. നമ്മുടെ പക്കൽ പൂനെക്കടുത്ത് അതിബൃഹത്തായ മീറ്റർ വേവ് ടെലിസ്കോപ്പുണ്ട്. ഇതുമാത്രമല്ല, കൊടൈക്കനാൽ, ഊട്ടി, ഗുരുശിഖർ, ഹാൻലെ ലഡാക്ക് എന്നിവിടങ്ങളിലും ശക്തമായ ടെലിസ്കോപ്പുകളുണ്ട്. 2016 ബെൽജിയത്തിലെ അന്നത്തെ പ്രധാനമന്ത്രിയും ഞാനും നൈനിത്താളിൽ 3.6 മീറ്റർ ദേവസ്ഥൽ ഓപ്റ്റിക്കൽ ടെലിസ്കോപ്പ് ഉദ്ഘാടനം ചെയ്തു. ഇത് ഏഷ്യയിലെ ഏറ്റവും വലിയ ടെലിസ്കോപ്പ് എന്നാണ് പറയുന്നത്. ISROയുടെ പക്കൽ അസ്ട്രോസ്റ്റാറ്റ് എന്ന പേരിൽ അസ്ട്രോണമിക്കൽ ടെലിസ്കോപ്പുണ്ട്. സൂര്യനെക്കുറിച്ച് ഗവേഷണം നടത്തുന്നതിന് ISRO ആദിത്യ എന്നുപേരുള്ള മറ്റൊരു ഉപഗ്രഹം വിക്ഷേപിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഖഗോള വിജ്ഞാനത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ പ്രാചീനമായ അറിവാണെങ്കിലും ആധുനിക നേട്ടങ്ങളാണെങ്കിലും അവയെക്കുറിച്ച് നാം തീർച്ചയായും മനസ്സിലാക്കുകയും അഭിമാനിക്കുകയും വേണം. ഇന്ന് നമ്മുടെ യുവശാസ്ത്രജ്ഞരിൽ നമ്മുടെ ശാസ്ത്രചരിത്രം മനസ്സിലാക്കുവാനുള്ള ആഗ്രഹം മാത്രമല്ല, മറിച്ച് അവർ ജ്യോതിശാസ്ത്രത്തിൻ്റെ ഭാവിയെക്കുറിച്ചും വലിയ ഇച്ഛാശക്തി വെച്ചു പുലർത്തുന്നവരാണ്. നമ്മുടെ രാജ്യത്തെ പ്ലാനറ്റോറിയങ്ങൾ രാത്രിയിലെ ആകാശത്തെ മനസ്സിലാക്കുന്നതിനോടൊപ്പം നക്ഷത്ര നിരീക്ഷണത്തിൻ്റെ ഔത്സുക്യം വികസിപ്പിക്കുന്നതിന് പ്രോത്സാഹനമേകുകയും ചെയ്യുന്നു. പലരും അമച്വർ ടെലിസ്കോപ്പുകൾ ടെറസിലോ ബാൽക്കണിയിലോ വയ്ക്കുകയും ചെയ്യുന്നു. അസ്ട്രോണമി ക്ലബ്ബുകൾ സംഘടിപ്പിക്കുന്ന പല സ്കൂളുകളും കോളേജുകളുമുണ്ട്. ഇത് വളർത്തേണ്ട ശീലമാണ്. പ്രിയപ്പെട്ട ജനങ്ങളെ, നമ്മുടെ പാർലമെൻറ്റിനെ ജനാധിപത്യത്തിൻ്റെ ക്ഷേത്രമെന്നാണ് നാം അറിയുന്നത്. ഒരു കാര്യം ഞാൻ ഇന്ന് വളരെ അഭിമാനത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ തെരഞ്ഞെടുത്തു വിട്ട പ്രതിനിധികൾ കഴിഞ്ഞ 60 വർഷത്തെ നമ്മുടെ നേട്ടത്തെ കടത്തിവെട്ടിയിരിക്കുന്നു. കഴിഞ്ഞ 60 മാസത്തിൽ 17ാം ലോക്സഭയുടെ 2 സഭകളും വളരെ ക്രിയാത്മകമായിരുന്നു. ലോക്സഭ 114% പ്രവർത്തിച്ചു. രാജ്യസഭ 94% പ്രവർത്തിച്ചു. ഇതിനു മുൻപ് ബജറ്റ് സെഷനിൽ ഏകദേശം 135% പ്രവർത്തിച്ചു. രാത്രി വൈകുന്നതുവരെ സഭ നടന്നു. എല്ലാ പാർലമെൻറ് അംഗങ്ങളും ഇക്കാര്യത്തിൽ അഭിനന്ദനത്തിന് അർഹരാണ് എന്നതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾ തെരഞ്ഞെടുത്തയച്ചിരിക്കുന്ന പ്രതിനിധികൾ 8 വർഷത്തെ എല്ലാ റെക്കോർഡുകളും ഭേദിച്ചിരിക്കുന്നു. ഇത്രയും കാര്യം നടക്കുന്നത് ഭാരതത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ ശക്തിയും ജനാധിപത്യത്തോടുള്ള കൂറും പരിചയപ്പെടുത്തുന്നതാണ്. ഞാൻ 2 സഭയുടെയും അധ്യക്ഷന്മാരെയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും എല്ലാ പാർലമെൻറ് അംഗങ്ങളെയും ഈ സജീവമായ പങ്കിൻ്റെ പേരിൽ വളരെ അഭിനന്ദിക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ട ജനങ്ങളെ, സൂര്യൻ, ഭൂമി, ചന്ദ്രൻ എന്നിവയുടെ ഗതി ഗ്രഹണം മാത്രമല്ല നിശ്ചയിക്കുന്നത്, മറിച്ച് ഇതുമായി മറ്റു പല കാര്യങ്ങളും ബന്ധപ്പെട്ടിരിക്കുന്നു. സൂര്യൻ്റെ ഗതിയെ അടിസ്ഥാനമാക്കി ജനുവരിയുടെ മധ്യത്തിൽ ഭാരതത്തിലെങ്ങും പല ഉത്സവങ്ങൾ ആഘോഷിക്കപ്പെടുമെന്ന് നമുക്കറിയാം. പഞ്ചാബ് മുതൽ തമിഴ്നാട് വരെയും ഗുജറാത്ത് മുതൽ അസം വരെയുമുള്ള ആളുകൾ അനേകം ഉത്സവങ്ങൾ ആഘോഷിക്കും. ജനുവരിയിൽ വളരെ കെങ്കേമമായി മകരസംക്രാന്തിയും ഉത്തരായനും ആഘോഷിക്കും. ഇതിനെ ഊർജത്തിൻ്റെ പ്രതീകമെന്നും കരുതുന്നു. ഈ അവസരത്തിൽ തന്നെ പഞ്ചാബിൽ ലോഹഡി, തമിഴ്നാട്ടിൽ പൊങ്കൽ, അസമിൽ മാഖാ ബിഹു എന്നിവയും ആഘോഷിക്കും. ഈ ഉത്സവങ്ങൾ കർഷകരുടെ സമൃദ്ധിയും വിളവെടുപ്പുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ഉത്സവങ്ങൾ നമ്മെ ഭാരതത്തിൻ്റെ ഐക്യം, ഭാരതത്തിൻ്റെ വൈവിധ്യം എന്നിവയെക്കുറിച്ചും ഓർമ്മിപ്പിക്കുന്നു. പൊങ്കലിൻ്റെ അവസാന ദിവസം
മഹാനായ തിരുവള്ളുവരുടെ ജയന്തി ആഘോഷിക്കാനുള്ള സൗഭാഗ്യം ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ലഭിക്കുന്നു. ഈ ദിനം മഹാനായ എഴുത്തുകാരനും ചിന്തകനുമായ സന്ത് തിരുവള്ളുവർജിക്ക് അവരുടെ ജീവിതത്തിന് സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട ജനങ്ങളെ, 2019 അവസാനത്തെ മൻ കി ബാത്താണിത്. 2020 നമുക്ക് വീണ്ടും കാണാം. പുതുവർഷം, പുതിയ ദശകം, പുതിയ തീരുമാനങ്ങൾ, പുതിയ ശക്തി, പുതിയ ഉത്സാഹം, പുതിയ ആവേശം ഒക്കെയായി നമുക്ക് മുന്നേറാം. തീരുമാനങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിവ് സംഭരിച്ചുകൊണ്ട് പോകാം. ദൂരയോളം പോകാനുണ്ട്, വളരെയേറെ ചെയ്യാനുണ്ട്, രാജ്യത്തിന് പുതിയ ഉയരങ്ങളിലെത്താനുണ്ട്. 130 കോടി ജനങ്ങളുടെ പുരുഷാർത്ഥത്തിൻ്റെ ബലത്തിൽ, സാമർഥ്യത്തിൻ്റെ ബലത്തിൽ, അവരുടെ തീരുമാനങ്ങളുടെ ബലത്തിൽ അപാരമായ ആദരവർപ്പിച്ചുകൊണ്ട് വരൂ, നമുക്ക് മുന്നേറാം. വളരെ വളരെ നന്ദി, വളരെ വളരെ ശുഭാശംസകൾ. മൻ കി ബാത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിൻ്റെ മലയാള പരിഭാഷയാണ് ഇതുവരെ കേട്ടത്.